ഒന്നാം വായന. കർത്താവിൻ്റെ ദിനം കാർമേഘങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനമാണ്. പുരോഹിതന്മാരെ ചാക്കെടുത്ത് വിലപിക്കുവിൻ, ബലിപീഠ ശുശ്രൂഷകരെ വിലപിക്കുവിൻ, എൻ്റെ ദൈവത്തിൻ്റെ സേവകരെ അകത്തുചെന്ന് ചാക്കൊടുത്ത് രാത്രി കഴിക്കുവിൻ. ധാന്യബലിയും പാനീയബലിയും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്നില്ല. ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യുവിൻ. ശ്രേഷ്ഠന്മാരെയും ദേശവാസികളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടുവിൻ. കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു. ആ ദിനം, ഹാ കഷ്ടം, സർവശക്തനിൽ നിന്നുള്ള സംഹാരമായി അത് വരുന്നു. സിയോനിൽ കാഹളമൂതുവിൻ, എൻ്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴക്കുവിൻ. ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ. കർത്താവിൻ്റെ ദിനമാഗതമായിരിക്കുന്നു, അത്യാസന്നമായിരിക്കുന്നു. അത് അന്ധകാരത്തിൻ്റെയും മനപകർച്ചയുടെയും ദിനമാണ്. കാർമേഘങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനം. ശക്തിയും പ്രതാപവുമുള്ള ഒരു ജനതതി അന്ധകാരം പോലെ പർവ്വതങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു. ഇതുപോലൊന്ന് ഇതിനു മുൻപുണ്ടായിട്ടില്ല. തലമുറകളോളം ഇനി ഉണ്ടാവുകയുമില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. കർത്താവ് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നതനായവനെ, അങ്ങയെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും. കർത്താവ് കർത്താവ് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുന്ന് ജനതകളെ ശകാരിച്ചു, അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു, അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു. തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു, തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി. കർത്താവ് കർത്താവ് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു. ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്. അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. കർത്താവ് കർത്താവ് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്കവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. അല്ലേലൂയ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അക്കാലത്ത് യേശു ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചികളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തഃഛിദ്രമുള്ള രാജ്യം നശിച്ചുപോകും, അന്തഃഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്കുതന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ട് പിശാചുകളെ പുറത്താക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ബാഹിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്കു തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിത്തീരുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.